നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. യു എ ഇ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് ഖലീഫ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിന്റെ മരണത്തിൽ രാജ്യത്ത് 40 ദിവസത്തെ ദുഃഖാചരണം. സ്വകാര്യ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ 3 ദിവസം അവധിയായിരിക്കും. യു എ ഇ സ്ഥാപിതമായ 1971 ഉപപ്രധാനമന്ത്രിയായി നേതൃനിരയിലെത്തിയ ഷെയ്ഖ് ഖലീഫ 18 വർഷമായി രാജ്യത്തിന്റെ പരമാധികാരിയായിരുന്നു. വിടവാങ്ങിയത് യു എ ഇയെ പുതുയുഗത്തിലേക്ക് നയിച്ച ഭരണാധികാരി. മധ്യേഷ്യ എണ്ണയുടെ മഹാസാമ്രാജ്യമായ വർഷങ്ങളിൽ ബ്രിട്ടനെ പടിയിറക്കി ഐക്യ അറബ് സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ മുൻനിരയിലുണ്ടായിരുന്നു ഷെയ്ഖ് ഖലീഫ. രാജ്യത്ത് അമ്പരപ്പിക്കുന്ന അടിസ്ഥാന സൌകര്യ വികസനവും നടപ്പാക്കി അദ്ദേഹം. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയുമായി ഉറ്റബന്ധമുള്ള ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഖലീഫയെന്നും പ്രധാനമന്ത്രി. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യു എ ഇയും കേരളവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത്. യു എ ഇയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പുലർത്തിയ കരുതൽ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി. ആധുനിക യു എ ഇയുടെ ശില്പിയാണ് ഷെയ്ഖ് ഖലീഫയെന്ന് എം എ യൂസഫ് അലി. ജനങ്ങളോട് വാത്സല്യവും പ്രവാസികളോട് ഏറെ സ്നേഹവുമുള്ള ഭരണാധികാരിയാണ് വിട പറഞ്ഞത്. അസുഖബാധിതനാകും മുൻപേ ഷെയ്ഖ് ഖലീഫയെ സ്ഥിരമായി കാണാറുണ്ടായിരുന്നുവെന്നും യൂസഫ് അലി. പോപ്പുലർ ഫ്രണ്ടും എസ് ടി പി ഐയും തീവ്രവാദ സംഘടനകളെന്ന് ഹൈക്കോടതി. രണ്ടും നിരോധിത സംഘടനകളല്ല, പക്ഷേ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെന്നും കോടതി. ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ഹർജിയിന്മേലാണ് നിരീക്ഷണം. പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും തന്റെ ഭർത്താവിനെ വകവരുത്താൻ ആസൂത്രണം നടത്തിയതായി അർഷിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യപ്രതികളെ പിടികൂടിയതിനാലും നിശ്ചിത സമയത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിനാലും അന്വേഷണ ഏജൻസിക്ക് പ്രത്യേക താൽപര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും എതിരായ ഹൈക്കോടതി പരാമർശം ഗൌരവമുള്ളതാണെന്ന് കെ സുരേന്ദ്രൻ. സർക്കാർ സ്വീകരിക്കുന്നത് മതഭീകരവാദികൾക്ക് തേനും പാലും കൊടുക്കുന്ന സമീപനം. പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളപൂശുന്ന രീതിയിലാണ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമെന്നും കെ സുരേന്ദ്രൻ. മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രചാരണങ്ങൾ തടയണമെന്ന് പോലീസ് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. വർഗീയ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രചാരണത്തിൽ പോലീസ് ജാഗ്രത പുലർത്തും. സമൂഹ മാധ്യമങ്ങളിലെ വർഗീയ പ്രചാരണം നിരീക്ഷിക്കണം. അത്തരം ഗ്രൂപ്പുകളെയും വ്യക്തികളെയും നിരന്തരം നിരീക്ഷിക്കണമെന്നും നിർദ്ദേശം. നടിയും മോഡലുമായ ഷഹാനയുടെ മരണത്തിൽ ഭർത്താവ് സജാദ് അറസ്റ്റിൽ. അറസ്റ്റ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഷഹാനയുടെ മരണം ആത്മഹത്യയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഷഹാനയുടെ ദേഹത്ത് ചെറിയ മുറിവുകളും. ഭർത്താവ് സജാദ് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസ്. ഷഹാനയ്ക്ക് മർദ്ദനമേറ്റതാണോ എന്ന് പരിശോധിക്കും. രാസപരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചതായും പോലീസ്. ഷഹാനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഉമ്മ ഉമൈബ. സജാദ് നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു. ഷഹാനെ കൊന്നതാണെന്നും ഉമ്മ. ഷഹാന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പണത്തിനുവേണ്ടി നിരന്തരം മകളെ ഭർത്താവ് സജാദ് ഉപദ്രവിച്ചിരുന്നുവെന്നും ഉമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. ഷഹാനയെ സജാദ് ഉപദ്രവിക്കുമായിരുന്നുവെന്ന് സഹോദരൻ ബിലാൽ. സജാദും ഷഹാനയും തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഇതിനിടയിൽ കുടുംബവുമായി നേരിട്ട് കാണാൻ പോലും പറ്റിയിരുന്നില്ലെന്നും ബിലാൽ. സജാദിന്റെ നിലവിളി കേട്ടാണ് ഓടിയെത്തിയതെന്ന് വീട്ടുടമ ജാസർ. എത്തുമ്പോൾ ഷഹാനയ്ക്ക് ബോധമുണ്ടായിരുന്നില്ല. ജനലിന് അടുത്തായിരുന്നില്ല ഷഹാന കിടന്നത്. ഇരുവരും വഴക്കിടാറുണ്ടായിരുന്നുവെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ജാസർ. വ്ളോഗർ റിഫയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് മെഹനാസിനായി ലുക്കൌട്ട് നോട്ടീസ്. നോട്ടീസ്: മെഹനാസ് ചോദ്യം ചെയ്യലിന് ഹാജരാവാത്തതിനാൽ മെഹനാസ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം. കേസിൽ നിർണായക തെളിവാകാൻ സാധ്യതയുള്ള റിഫയുടെ ഫോൺ കൈമാറാതെയും മെഹനാസ്. സംസ്ഥാന അതിർത്തി കടന്നെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മുൻകൂർ ജാമ്യത്തിന് മെഹനാസ് ശ്രമിക്കുന്നതായും സംശയം. ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് മെഹനാസിനെ ഉടൻ കണ്ടെത്തുമെന്ന് അന്വേഷണ സംഘം. സംസ്ഥാനത്തെ കേന്ദ്രം ഞെരുക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കടമെടുപ്പിന് അനുമതി വൈകിപ്പിക്കുന്നു. സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരം. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം. പ്രധാനമന്ത്രിയെ കാര്യം ധരിപ്പിക്കണം. ധനമന്ത്രാലയം വഴിയുള്ള കത്തിടപാടുകൾ തുടരാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി.
ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഇന്നലെയും ഇന്നുമായി നടത്തിയ പരിശോധനയിൽ 46 കടകൾക്കെതിരെ നടപടിയെടുത്തു. 484 കടകളിലാണ് പരിശോധന നടത്തിയത്. 186 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 33 കിലോഗ്രാം വൃത്തിഹീനമായ മാംസം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇതുവരെ 263 കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ട് നാളെ. കാലാവസ്ഥാനുകൂലമെങ്കിൽ നാളെ തന്നെ വെടിക്കെട്ട് നടത്താനാണ് തീരുമാനം. നേരത്തെ 2 തവണ മഴ മൂലം വെടിക്കെട്ട് മാറ്റിവെച്ചു. അന്തരിച്ച MLA PT തോമസിനെതിരായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രാഷ്ട്രീയ ആയുധമാക്കി UDF. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് തെറ്റുതിരുത്താനുള്ള സുവർണാവസരമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹവും ദുഃഖകരവുമാണെന്ന് ഉമാ തോമസ്. ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത വാക്കുകളുമാണ്. PTA പോലൊരാളുടെ നഷ്ടത്തെ സുവർണാവസരമായി കാണാൻ എങ്ങനെ സാധിക്കുമെന്നും മരണത്തെ മുഖ്യമന്ത്രി ആഘോഷമാക്കി മാറ്റുകയാണോ എന്നും ഉമാ തോമസ്. PTയുടെ മരണത്തെ മോശമായി ചിത്രീകരിച്ച മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബെന്നി ബെഹനാൻ MPയും രംഗത്തെത്തി. അബദ്ധം പറ്റിയത് 99 സീറ്റ് നൽകി വിജയിപ്പിച്ച ജനത്തിനാണെന്നും അവർ അത് തിരുത്തുമെന്നും ബെന്നി ബെഹനാൻ. തൃക്കാക്കര സൌഭാഗ്യം തന്നെയെന്ന് LDF കൺവീനർ EP ജയരാജൻ. UDFനെ തോൽപ്പിക്കാൻ സൌഭാഗ്യം വന്നിരിക്കുകയാണ്. UDFും അങ്ങനെ കാണുന്നുവെങ്കിൽ സന്തോഷം. KV തോമസ് ജീവിതത്തിലെ വലിയൊരു പുണ്യകർമ്മം ഇന്നലെ നിർവഹിച്ചുവെന്നും EP. കേരളം സൃഷ്ടിച്ച ചരിത്രത്തോടൊപ്പം നിൽക്കാൻ തൃക്കാക്കരയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മന്ത്രി P രാജേ. ആ തെറ്റ് തിരുത്താൻ അവസരമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രാഷ്ട്രീയം പറയാൻ കഴിയാത്തതിനാലാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നതെന്നും മന്ത്രി. തൃക്കാക്കരയിൽ UDF പരിഭ്രാന്തിയിലെന്നും പി രാജേ. രാഷ്ട്രീയവും വികസനവും പറയാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. സ്ഥാനാർത്ഥിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനും വലിയ സ്വീകാര്യത കിട്ടി. UDFൽ നിന്ന് ഇടത്തേക്ക് വലിയ ഒഴുക്കാണെന്നും മന്ത്രി. ഇടത് വലത് മുന്നണികൾക്കെതിരെ ലത്തീൻ സഭ. മൂലമ്പള്ളി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരും ഇടപെട്ടില്ല. പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുന്നുവെന്നും വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് സേവ്യർ News18നോട്. ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് കേരളയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും ഫാദർ ഫ്രാൻസിസ് സേവ്യർ. ലത്തീൻ വോട്ടുകൾ സ്വാധീനിക്കാൻ KV തോമസിനാകില്ല. മുഴുവൻ സൌജന്യങ്ങളും പറ്റിയ ഒരാളാണ് പാർട്ടി വിട്ടുപോയതെന്നും പ്രതികരണം. KV തോമസിനെ പുറത്താക്കിയ നടപടിക്ക് AICCയുടെ അംഗീകാരം. LDF വേദിയിലെത്തിയിട്ടും നടപടിയെടുക്കാതിരുന്നാൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലാണ് തീരുമാനം. രാജസ്ഥാനിൽ ചിന്തന ശിബിരിൽ പങ്കെടുക്കാനെത്തിയ മുതിർന്ന നേതാക്കളുടെ കൂടി പിന്തുണയിലാണ് തീരുമാനം. കുലംകുത്തികളെ ഷോളണിയിച്ച് സ്വീകരിക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമസ്ത മേഖലകളിലും സർക്കാർ പരാജയമാണ്. വർഗീയ പ്രീണനമാണ് പിണറായി നടത്തുന്നത്. അപമാന ഭാരത്താൽ തലകുനിക്കേണ്ട ഗതികേടിലാണ് കേരളമെന്നും VD സതീശൻ. തന്നെ പുറത്താക്കിയെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ നുണ പറയുകയാണെന്ന് KV തോമസ്. തന്നെ പുറത്താക്കേണ്ടത് AICC ആണ്. ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും KV തോമസ്. AICCക്കെതിരെയും KV തോമസ്. AICCക്ക് വികസന കാഴ്ചപ്പാടില്ല. കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് തന്നെ മാറ്റാനാവില്ല. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടമായെന്നും KV തോമസ്. LDFലേക്ക് ഇല്ല എന്നും KV തോമസ്. സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനം. എന്നാൽ തൃക്കാക്കരയിൽ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും പ്രതികരണം. KV തോമസിന്റെ നിലപാടുകൾ ദൌർഭാഗ്യകരമെന്ന് തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്. ഇതേക്കുറിച്ച് ഇനി കൂടുതൽ പ്രതികരിക്കാനില്ല. നേതൃത്വം മറുപടി പറയുമെന്നും ഉമാ തോമസ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് KV തോമസ് ഇടതു മുന്നണിയിലേക്ക് പോയതെന്ന് ഹൈബി ഇടൻ MP. കൊച്ചിയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ UDFന് ഭരണ നേട്ടമാണെന്നും ഹൈബി. KV തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയതിൽ സാങ്കേതികമായ വൈരുദ്ധ്യമുണ്ടെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. KPCC പ്രസിഡന്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല അത്. കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രസുകാരായി നിന്നുകൊണ്ട് KV തോമസ് CPMനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും PC ചാക്കോ. കോൺഗ്രസ് സംസ്കാരമുള്ളവർക്കെല്ലാം വരാൻ കഴിയുന്ന പാർട്ടിയാണ് NCP എന്നും PC ജാക്കോ. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് KV തോമസ് ആണ്. തൃക്കാക്കരയിൽ LDF വിജയിക്കുമെന്നും പ്രതികരണം. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ VD സതീശനും സുധാകരനും ആഗ്രഹമുണ്ടായിരുന്നുവെന്നും PC ചാക്കോ. ഉമ്മൻചാണ്ടിക്ക് രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമാണ് ഇപ്പോഴും കോൺഗ്രസ് അണികൾ. സതീശനും സുധാകരനും പിന്തുണയില്ലാത്ത നേതാക്കളാണെന്നും കുറ്റപ്പെടുത്തൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും കടന്നാക്രമിച്ച് BJP.
നേതാക്കളുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള വികസനമാണ് സിപിഎമ്മിന്റേതെന്ന് വി മുരളീധരൻ. കേന്ദ്ര സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ മണ്ഡലത്തിൽ എത്തിച്ച് പ്രചാരണം ശക്തമാക്കാനാണ് എൻഡിഎയുടെ തീരുമാനം. തൃക്കാക്കരയിൽ കളം പിടിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ കൊച്ചിയിൽ ബിജെപി നേതൃയോഗം. തൃക്കാക്കരയിൽ വികസനം ചർച്ച ചെയ്യാമെന്ന് കെ സുരേന്ദ്രൻ. എൻഡിഎ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണനും പാർട്ടി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ശോഭാ സുരേന്ദ്രനും യോഗത്തിൽ പങ്കെടുത്തു. തൃക്കാക്കരയിൽ സിൽവർ ലൈനാണ് മുഖ്യവിഷയമെന്ന് സമ്മതിക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വികസനത്തിനാണ് വോട്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നിട്ട് എന്തിനാണ് സിൽവർ ലൈൻ കല്ലറ നിർത്തിവച്ചിരിക്കുന്നതെന്ന് മുരളീധരൻ. ഏത് വികസന മാതൃകയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃക്കാക്കരയിൽ രണ്ടുപേർ ഡെങ്കി വന്ന് മരിച്ചു. ഈ കേരളമല്ല തൃക്കാക്കരയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അരണയുടെ ബുദ്ധിയും ഓന്തിന്റെ സ്വഭാവമാണെന്ന് സുരേന്ദ്രൻ. കെ വി തോമസിനും അരണയുടെ ബുദ്ധി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംശയം. തോമസിനെ ആരും അപമാനിച്ചിട്ടില്ലെന്നും അടുത്തിടെ ഒരു സിനിമയിൽ ഡൽഹിയിൽ മീനുമായി പോകുന്നതുണ്ടെന്നും സുരേന്ദ്രൻ. 2020 പിന്തുണ നേടാനുള്ള UDF നീക്കത്തെ ചെറുക്കാൻ പുതിയ തന്ത്രവുമായി ഇടതുമുന്നണി. 2020 എക്കാലവും എതിർത്ത പിടി തോമസിന്റെ നിലപാടുകൾ ചർച്ചയാക്കി LDF കേന്ദ്രങ്ങളുടെ പ്രചാരണം. നീക്കം ആം ആദ്മിയും 2020 മറ്റന്നാൾ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ ഒറ്റമൂലി രഹസ്യം സ്വന്തമാക്കാൻ മൈസൂർ സ്വദേശിയായ പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായ അന്വേഷണ സംഘം. പ്രധാന പ്രതികളിൽ ഒരാളായ നൌഷാദുമായി മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. മൈസൂർ സ്വദേശിയായ വൈദ്യന്റെ കൊലപാതകത്തിൽ പ്രതി ഷൈബിനെതിരെ കൂടുതൽ പരാതികൾ. കർണാടകത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ദീപേഷിന്റെ ഭാര്യ ജിസ്സാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ദീപേഷിനെ മർദ്ദിച്ച് ആളൊഴിഞ്ഞ തോട്ടിൽ തള്ളിയത് വൈദ്യനെ കൊലപ്പെടുത്തിയ സംഘമാണെന്നാണ് ആരോപണം. വൈദ്യൻ കൊലക്കേസ് പ്രതി ഷൈബിൻ കോൺഗ്രസ് ലീഗ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്ത്. പുറത്തുവന്നത് ദുബായിലെ ചടങ്ങുകളിൽ എം കെ മുനീറിൽ നിന്ന് പുരസ്കാരം വാങ്ങുന്ന ചിത്രവും സുൽത്താൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനൊപ്പം വേദി പങ്കിടുന്ന ദൃശ്യവും. സമസ്ത നേതാവ് പൊതുവേദിയിൽ നിന്ന് പെൺകുട്ടി ഇറക്കിവിട്ട സംഭവത്തിൽ പരാതിയില്ലെന്ന് പിതാവ് മാലിക്. മകൾക്കും പരാതിയില്ല. സംഭവം വിവാദമാക്കേണ്ട കാര്യമല്ലെന്നും പിതാവ്. പെൺകുട്ടിയെ വേദിയിൽ അധിക്ഷേപിച്ച തരത്തിലുള്ള പ്രവൃത്തികൾ ശക്തമായി എതിർക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തും. മലപ്പുറത്തെ അധ്യാപകനെതിരായ പീഡന പരാതിയിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് EP. സമസ്ത നേതാവ് പെൺകുട്ടിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതികരിക്കാതെ വിദ്യാഭ്യാസ മന്ത്രി. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. കേന്ദ്രമന്ത്രി പറഞ്ഞു എന്നതുകൊണ്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി. എന്നാൽ പിന്നാലെ നിലപാടിൽ മാറ്റം വരുത്തി വി ശിവൻകുട്ടി. സമസ്ത നേതാവ് പെൺകുട്ടിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും മന്ത്രി. പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ച ഉസ്താദിന്റെ നടപടിക്ക് മറയിടാൻ പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകന്റെ പ്രവൃത്തി ഉയർത്തിക്കാട്ടുന്നവർ സ്വയം പരിഹാസ്യരാവുമെന്ന് KT ജലീൽ. ഓരോ സമുദായത്തിലെയും ജീർണതകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട ഉത്തരവാദിത്തം ആ ജനവിഭാഗത്തിലെ അക്ഷരം വായിക്കാനും എഴുതാനും അറിയുന്നവർക്കുണ്ട്. അന്യായം ആര് പറഞ്ഞാലും എതിർക്കും. അതിലാരും ഉറഞ്ഞ തുള്ളിയിട്ട് കാര്യമില്ലെന്നും ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സമസ്ത നേതാവ് പെൺകുട്ടിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ മൌനം പാലിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല. കേരളത്തിന് അപമാനമാണ് ഇത്. താലിബാനെ പോലെയാണ് കേരളത്തിൽ സമസ്ത പെരുമാറുന്നത്. അത് പറ്റില്ലെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും വി മുരളീധരൻ. മലപ്പുറത്ത് പെൺകുട്ടിയെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവത്തിൽ താലിബാൻ മോഡൽ അലർച്ചയാണ് കേട്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഭരണ പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് 4 ദിവസം കഴിഞ്ഞ്. PC ജോർജിനെതിരായ അന്വേഷണം എന്തുകൊണ്ട് മുസ്ലിർക്കെതിരെ ഉണ്ടായില്ലെന്നും മുരളീധരൻ. സമസ്ത നേതാവ് പെൺകുട്ടിയെ വേദിയിൽ അപമാനിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ നടപടി ആവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകിയേക്കും. വൈകിയേക്കും റിപ്പോർട്ട് തേടിയത് പെരിന്തൽമണ പോലീസിനോടും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും. സംഭവം നടന്നത് കൊളത്തൂർ പോലീസിന്റെ പരിധിയിൽ. രേഖാമൂലം ലഭിച്ച ശേഷമേ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കൂ. മുഖ്യമന്ത്രിക്കാണ് വർഗീയ അജണ്ടയുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ക്രൈസ്തവരെ ന്യൂനപക്ഷമായി കാണുന്നില്ലേ എന്ന് ചോദ്യം. ഇരട്ട നീതിയാണ് നടപ്പാക്കുന്നതെന്നും ആരോപണം. LLB പരീക്ഷയിൽ പോലീസ് ട്രെയിനിംഗ് കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ ആദർശ് കോപ്പിയടിച്ചതായി അന്വേഷണ റിപ്പോർട്ട്.
എൽഎൽബി പരീക്ഷയിൽ കോപ്പിയടിച്ചതിന് സർവകലാശാല സ്ക്വാഡ് ആദർശിനെ പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന വകുപ്പുതല അന്വേഷണത്തിൽ കോപ്പിയടിച്ചതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡിജിപിക്ക് കൈമാറി. തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ സായാഹ്ന കോഴ്സിലെ വിദ്യാർത്ഥിയായിരുന്നു ആദർശ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതിയ കാർ രാജ്ഭവനിലെത്തി. ബെൻസ് ജേലി ക്ലാസ് കാറാണ് ഗവർണർക്ക് ലഭിച്ചത്. 5,11,000 രൂപയുടെ കാർ വാങ്ങാൻ സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. കറുത്ത നിറത്തിലുള്ള കാറാണ് ഗവർണർക്ക് വാങ്ങിയത്. മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എംഎൽഎമാരെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയമാണ്. വിഷയം എൽഡിഎഫിൽ ഉന്നയിക്കുമെന്നും ചിറ്റയം. വിമർശനം ജില്ലയിൽ നടക്കുന്ന പരിപാടികളിലും ക്ഷണിക്കാത്ത സാഹചര്യത്തിൽ. ചിറ്റയം ഗോപകുമാർ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കുമെന്ന് സിബിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു. പരിപാടികളിൽ എംഎൽഎമാരെ പങ്കെടുപ്പിക്കാറുണ്ട്. ക്ഷണിക്കുന്നതും നോട്ടീസിൽ പേര് വയ്ക്കുന്നതും ഉദ്യോഗസ്ഥരാണെന്നും പ്രതികരണം. കേരളത്തിൽ കാലവർഷം ഈ മാസം 27 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇത് 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആവാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുന്നു. സാധാരണയായി ജൂൺ 1 എത്തിച്ചേർന്നിരുന്ന കാലവർഷമാണ് ഇത്തവണ നേരത്തെ എത്തുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ജിയോ ഫൈബർ അതിവേഗ ബ്രോഡ്ബാൻഡ് സേവനം കേരളത്തിലെ 33 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. 2022 അവസാനത്തോടെ 60 നഗരങ്ങളിൽ കൂടി ജിയോ ഫൈബർ വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുകയാണ്. നിലവിൽ കേരളത്തിൽ 1.8 ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് ജിയോ ഫൈബർ സേവനം ഉപയോഗിക്കുന്നത്. പുതിയ പോസ്റ്റ് പെയ്ഡ് കണക്ഷനോടൊപ്പം ഇപ്പോൾ ജിയോ സൗജന്യമായി സെറ്റോപ് ബോക്സ്, റൌട്ടർ, ഇൻസ്റ്റലേഷൻ എന്നിവ നൽകുന്നു. 399 മുതൽ തുടങ്ങുന്ന പ്ലാനുകളിൽ അൺലിമിറ്റഡ് ഹൈസ്പീഡ് ഇന്റർനെറ്റ് മാത്രമാണ് ഉൾപ്പെടുന്നത്. ഇതിനോടൊപ്പം പ്രതിമാസം 100 മുതൽ 200 രൂപ വരെ കൂടുതൽ കൊടുത്താൽ ഉപഭോക്താക്കൾക്ക് 14 OTT ആപ്പുകളുടെ സേവനം ലഭിക്കും. ട്വിറ്റർ ഏറ്റെടുക്കൽ താൽക്കാലികമായി മരവിപ്പിച്ചു എലോൺ മസ്ക്. ഫേക്ക് സ്പാം അക്കൌണ്ടുകളുടെ വിവരങ്ങൾ ലഭിക്കും വരെ നടപടികൾ നിർത്തിവെച്ചെന്ന് എലോൺ മസ്ക് ട്വീറ്റ് ചെയ്തു. ട്വിറ്ററിന്റെ മൊത്തം അക്കൌണ്ടുകളിൽ 5% വരെ വ്യാജ അക്കൌണ്ടുകളുണ്ടെന്നാണ് കമ്പനിയുടെ കണക്ക്. ട്വിറ്ററിന്റെ ഓഹരിയിൽ 25% വരെ ഇടിവുണ്ടായി. $4,400 കോടി ട്വിറ്റർ ഏറ്റെടുക്കുമെന്നായിരുന്നു മസ്കിന്റെ പ്രഖ്യാപനം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.